നമസ്കാരം. കോവിഡിന്റെ ആദ്യ തീവ്ര വ്യാപനത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. അതിനൊപ്പം കനത്ത മഴയുമുണ്ട്. ഈ ഒരു സമയത്ത് ഡെങ്കിപ്പനി ബാധിക്കാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ളവർ ഈ ഡെങ്കി ബാധയെക്കുറിച്ചുള്ള പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രലോകത്തു നിന്നും ഒരു സന്തോഷ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാനുള്ള പരീക്ഷണങ്ങൾ ഫലം കാണുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഡെങ്കി പരത്തുന്ന കൊതുകുകളുടെ രോഗം പരത്താനുള്ള ശേഷി കുറയ്ക്കുന്ന അത്ഭുത ബാക്ടീരിയകളുടെ പരീക്ഷണമാണ് വിജയകരമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. ഇതുവഴി രോഗബാധ 77% കുറയ്ക്കാനാകുമെന്നാണ് കണ്ടെത്തൽ. ഇന്തോനേഷ്യയിലെ യോഗ്യകാർത്ത നഗരത്തിലാണ് പരീക്ഷണം നടന്നത്. ഡെങ്കി പരത്തുന്ന വൈറസിനെ ഉന്മൂലനം ചെയ്യാനാകുമെന്ന പ്രതീക്ഷയ്ക്ക് പുതുജീവൻ നൽകിയിരിക്കുകയാണ് ഈ പരീക്ഷണം. ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്യുന്ന വൈറസുകളെ നശിപ്പിക്കാൻ ഇത് ഫലപ്രദമായ മാർഗമാണെന്ന് വേൾഡ് മോസ്കിറ്റോ പ്രോഗ്രാം അംഗങ്ങൾ പറയുന്നു. ഏതാണ്ട് 50 വർഷം മുമ്പ് കുറച്ചു പേർ മാത്രമേ ഡെങ്കിപ്പനിയെക്കുറിച്ച് കേട്ടിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ഇത് മഹാമാരിയായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും രോഗം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. 197 9 രാജ്യങ്ങളിൽ മാത്രമാണ് ഡെങ്കി ബാധ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് പ്രതിവർഷം 400 ദശലക്ഷം പേർക്കാണ് രോഗം ബാധിക്കുന്നത്. അസ്ഥി തകർക്കുന്ന പനി എന്നാണ് ഡെങ്കി ബാധ പൊതുവെ അറിയപ്പെടുന്നത്. ഈ രോഗം ബാധിച്ചാൽ എല്ലുകൾക്കും പേശികൾക്കും കടുത്ത വേദന ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഡെങ്കി ബാധയെ അസ്ഥി തകർക്കുന്ന പനി എന്ന് വിളിക്കുന്നത്. ഒൾബാച്ചിയ ബാക്ടീരിയ ബാധിച്ച കൊതുകുകളെയാണ് ഡെങ്കിയെ തുരത്താനുള്ള പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. പ്രകൃതിയിലെ അത്ഭുതമെന്നാണ് ഇവയെ ഗവേഷകരിലൊരാളായ ഡോക്ടർ കാറ്റി ആൻഡേഴ്സ് വിശേഷിപ്പിക്കുന്നത്. ഒൾബാച്ചിയ ബാക്ടീരിയ കൊതുകുകളെ ദോഷകരമായി ബാധിക്കില്ല. എന്നാൽ ഡെങ്കി രോഗാണു ശരീരത്തിൽ പടരുന്നത് ഈ ബാക്ടീരിയകൾ തടയും. ഡെങ്കി വൈറസ് വ്യാപിക്കുന്നതും ഈ ബാക്ടീരിയകൾ തടയും. അതിനാൽ തന്നെ ഡെങ്കി രോഗാണുവുള്ള കൊതുക് ഒരാളെ കടിച്ചാലും രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയുന്നു. 50 ലക്ഷം കൊതുക് മുട്ടകളിലാണ് ഒൾബാച്ചിയ ഇൻഫെക്ട് ചെയ്തത്. അതിനുശേഷം ഇവയെ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ബക്കറ്റിലെ വെള്ളത്തിൽ നിക്ഷേപിച്ചു. ഓരോ 2 ആഴ്ചയും പുതിയ കൊതുക് മുട്ടകളെ നിക്ഷേപിച്ചു. ഏകദേശം 9 മാസമെടുത്താണ് പരീക്ഷണം നടത്തിയത്. നഗരത്തെ 24 മേഖലകളായി തിരിച്ച് അവയിൽ പകുതി മേഖലകളിലാണ് കൊതുകുകൾ നിക്ഷേപിച്ചത്. ഡെങ്കി കേസുകളിൽ 77% കുറവുണ്ടായെന്നും രോഗബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണത്തിൽ 86% കുറവുണ്ടായെന്നും ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പരീക്ഷണ ഫലത്തിൽ പറയുന്നു. ഇത് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ഫലമാണ് നൽകിയതെന്നാണ് ഡോക്ടർ ആൻഡേഴ്സ് പറയുന്നത്. ഡെങ്കി രൂക്ഷമായ ലോകത്തിലെ വലിയ നഗരങ്ങളിൽ ഒൾബാച്ചിയ ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്ത കൊതുകുകളെ തുറന്നുവിടുന്നതിലൂടെ ഇതിനേക്കാൾ മികച്ച ഫലം ഉണ്ടാക്കാനാകും. ഡോക്ടർ ആൻഡേഴ്സ് ഇങ്ങനെയാണ് പറയുന്നത്. ഈ ബാക്ടീരിയ ബാധിച്ച കൊതുകുകൾ ഇടുന്ന മുട്ടയിലൂടെ വിരിയുന്ന കൊതുകുകളിലേക്കും ഈ ബാക്ടീരിയ ബാധിക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒരിക്കൽ ഈ ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്താൽ വളരെ നാളുകളോളം ഡെങ്കി രോഗബാധയോട് ഇവ പോരാടുമെന്ന് ചുരുക്കം. നിലവിലുള്ള ഡെങ്കി പ്രതിരോധ രീതികളേക്കാൾ ഏറെ ഫലപ്രദമാണ് പുതിയ ബാക്ടീരിയ പരീക്ഷണം. നഗരത്തിലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ യുദിരിയ അമേലിയ പറയുന്നത് ഇങ്ങനെയാണ്. ഈ പരീക്ഷണത്തിന്റെ ഫലം സന്തോഷകരമാണ്. നഗരത്തിലെ മറ്റ് ഭാഗങ്ങളിലേക്കും രാജ്യത്തെ മറ്റ് നഗരങ്ങളിലേക്കും ഈ രീതി പരീക്ഷിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡെങ്കി പരത്തുന്ന EDC ഈജിപ്തി കൊതുകുകളെക്കുറിച്ചുള്ള വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങളിലെ പുതിയ വഴിത്തിരിവായിരുന്നു ഈ പരീക്ഷണം. ഡെങ്കിപ്പനിയെ പൂർണ്ണമായും അടിച്ചമർത്താൻ ഒൾബാച്ചിയ മതിയാകുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു. കൊതുക് പരത്തുന്ന സിഖ, മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഈ രീതി ഉപയോഗിക്കാനുള്ള വലിയ സാധ്യതകളാണ് മുന്നിലുള്ളതെന്ന് ബോസ്റ്റൺ സർവകലാശാലയിലെ ആരോഗ്യ വിഭാഗം പ്രൊഫസർ ഡേവിഡ് ഹാമറും പറയുന്നു. വെബ് ഡെസ്ക്, തത്തുമേ ന്യൂസ്.